പാചകവാതക വില കുത്തനെ വർദ്ധിക്കുകയും പാചകത്തിനുള്ള വൈദ്യുതിയുടെ ഉപയോഗം ലാഭകരമല്ലാതാകുകയും ചെയ്ത സാഹചര്യത്തിൽ ഏറെ പ്രതീക്ഷ നൽകുകയാണ് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് സോളാർ സ്റ്റൗ. കാലിക്കറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഗവേഷകരാണ് ഒരു മികച്ച ബദൽ പാചക സംവിധാനമായ സ്മാർട്ട് സോളാർ സ്റ്റൗ വികസിപ്പിച്ചെടുത്തത്. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നുവെന്നതുകൂടാതെ പ്രവർത്തന ചെലവില്ലാത്തതും ഉപഭോക്താക്കൾക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാനാവുന്നതുമാണ് NITയിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഗവേഷകർ വികസിപ്പിച്ചെടുത്ത സ്മാർട്ട് സോളാർ സ്റ്റൗ. NITയിലെ സെൻറ്റർ ഫോർ ഇന്നോവേഷൻ ആൻഡ് എൻ്റർപ്രണർഷിപ്പ് ചെയർമാൻ പ്രൊഫസർ എസ് അശോകനാണ് പ്രൊജക്ടിൻ്റെ മെൻറ്റർ. NIT ഇൻഡസ്ട്രിയൽ പവർ റിസർച്ച് ലബോറട്ടറികളിൽ ഉൽപ്പന്നത്തിൻ്റെ പ്രവർത്തനവും വിലയിരുത്തി. പ്രായോഗിക സാധ്യത പരിശോധിക്കാനായി വീടുകളിലും റോഡരികിലെ ഭക്ഷണശാലകളിലും തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ പരീക്ഷണത്തിൽ ഇത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും ഇപ്പോൾ മിതമായ നിരക്കിൽ വിപണിയിൽ അവതരിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ടെന്നും നിർമ്മാതാക്കൾ വ്യക്തമാക്കി. രണ്ട് മോഡലുകളിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ആദ്യ മോഡലിൽ സിംഗിൾ ഡബിൾ സ്റ്റൗ ഉൽപ്പന്നങ്ങൾ വൈദ്യുതി വിതരണമില്ലാതെ നേരിട്ട് സൂര്യന് കീഴിൽ ഉപയോഗിക്കാം. ഇത് ഗാർഹിക പാചകത്തിന് അനുയോജ്യമാണ്. ഗാർഹിക ഉപയോഗത്തിനായി ഉൽപ്പന്നം വിജയകരമായി പരീക്ഷിച്ചു കഴിഞ്ഞു. റോഡരികിലെ തട്ടുകടകൾ ഉൾപ്പെടെയുള്ള ഭക്ഷണ സ്റ്റാളുകൾക്ക് എല്ലാത്തരം പാചക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. തട്ടുകടയുടെ മേൽക്കൂരയ്ക്ക് മുകളിൽ സോളാർ പാനൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. വൈദ്യുതി ഇല്ലാത്ത സ്ഥലങ്ങളിൽ സ്റ്റൗവിന് മിതമായ പ്രകാശം ലഭിക്കുന്നതിന് ഒരു LED വിളക്ക് ബന്ധിപ്പിക്കാനുള്ള സംവിധാനവും ഉണ്ട്. വിനോദസഞ്ചാരികളുടെ ദീർഘദൂര യാത്രകൾക്കുൾപ്പെടെ ഇത് വളരെ ഉപകാരപ്രദമാണ്. സോളാർ പാനലുള്ള സിംഗിൾ സ്റ്റൗവിന് ഏകദേശം 10,000 രൂപയും ഡബിൾ സ്റ്റൗവിന് ഏകദേശം 15,000 രൂപയുമാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തെ മോഡലിൽ വെയിലില്ലാത്ത സമയങ്ങളിൽ കൂടുതൽ പാചക സമയം കിട്ടുന്നതിന് കൺട്രോൾ യൂണിറ്റിനൊപ്പം ഒരു ബാറ്ററിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോളാർ പാനൽ റേറ്റിംഗും ബാറ്ററി കപ്പാസിറ്റിയും ആവശ്യത്തിനനുസരിച്ച് വർദ്ധിപ്പിക്കാനും കഴിയും. വെയിലില്ലാത്തതോ മഴയുള്ളതോ ആയ ദിവസങ്ങളിൽ ബാറ്ററി കാലിയായാൽ പോലും ഉൽപ്പന്നം സ്വമേധയാ വൈദ്യുതിയിലേക്ക് മാറും. അതുകൊണ്ട് തടസ്സമില്ലാതെ ദിവസം മുഴുവൻ വൃത്തിയുള്ള പാചകവും ഉറപ്പാക്കുന്നു. ഈ അടുപ്പ് പുകയില്ലാത്തതും കാർബൺ മോണോക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നതുമാണ്. പാചകവാതക വില ഇപ്പോഴത്തെ നമുക്കറിയാം, ഏകദേശം 1,000 രൂപയോളം എത്തിക്കഴിഞ്ഞു ഈ LPG ഗ്യാസ് സിലിണ്ടറിന്. ഇത് ഈ സോളാർ ഉപയോഗിച്ച്, അതായത് സൂര്യപ്രകാശ് ഉപയോഗിച്ച് ചെയ്യുന്ന കാരണം ഇതിന് ഒരു റണ്ണിങ് കോസ്റ്റും ഇല്ല. സൂര്യപ്രകാശം, നല്ല സൂര്യപ്രകാശം ഉള്ളപ്പം സൂര്യപ്രകാശിൽ നേരിട്ട് നമുക്ക് ഈ സ്റ്റൗവിലേക്ക് കണക്ഷൻ കൊടുക്കാം. പിന്നെ സൂര്യപ്രകാശം ഇനി കുറവാണെങ്കിൽ രാത്രി സമയത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിയിൽ നിന്ന് കൂടെ കണക്ഷൻ കൊടുക്കാം. പകൽ സമയത്ത് ബാറ്ററി ചാർജ് ചെയ്യും, അതിനകത്തു നിന്ന് ഉപയോഗിക്കാൻ പറ്റും. ഈ അടുപ്പ് പുകയില്ലാത്തതും കാർബൺ മോണോക്സൈഡ് ഉൽപ്പാദിപ്പിക്കാത്തതുമാണ്. സ്മാർട്ട് സോളാർ സ്റ്റൗ ഉപയോഗിക്കുന്നതിലൂടെ ഓരോ കുടുംബത്തിനും പ്രതിവർഷം ഏകദേശം 12,000 രൂപ ലാഭിക്കാനാവുമെന്നും NIT അധികൃതർ വ്യക്തമാക്കി. സ്റ്റൗവിൻ്റെ ടച്ച് പാഡ് ഇൻഡക്ഷൻ കുക്കറിന് സമാനമാണ്. എന്നാൽ റേഡിയേഷൻ തീരെയില്ല. അതിനാൽ പ്രായമായവർക്കും ഗർഭിണികൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ ഈ അടുപ്പ് സുരക്ഷിതമായി ഉപയോഗിക്കാനാവും. ഫയർ, വാട്ടർ പ്രൂഫ്, ഷോക്ക് എന്നിങ്ങനെ ഒന്നിലധികം സുരക്ഷാ പരീക്ഷണങ്ങളും ഉൽപ്പന്നത്തിൽ ചേർത്തിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ബയോടെക്നോളജി വകുപ്പാണ് പദ്ധതിക്ക് ധനസഹായം നൽകുന്നത്. സ്മാർട്ട് സോളാർ സ്റ്റൗവിൻ്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള നിർമ്മാണത്തിനുള്ള സാങ്കേതികവിദ്യ കൈമാറുന്നതിന് നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ താല്പര്യമറിയിച്ചതായും NIT അധികൃതർ വ്യക്തമാക്കി. ഇത് ഞങ്ങളിപ്പോൾ പേറ്റൻറ്റിന് അപേക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹം ഡോക്ടർ കാർത്തികേയനാണ് ഇതിൻ്റെ ഇൻവെൻറ്റർ. അദ്ദേഹം പേറ്റൻറ്റിന് അപേക്ഷിച്ചിട്ടുണ്ട്. പേറ്റൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു കമ്പനി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ കമ്പനിക്ക് ഇതിൻ്റെ ടെക്നോളജി ഞങ്ങൾ ട്രാൻസ്ഫർ ആക്കും. അപ്പോൾ ടെക്നോളജി ട്രാൻസ്ഫർ ആക്കി കഴിഞ്ഞാൽ പിന്നെ ആ കമ്പനിയായിട്ട് ഞങ്ങളൊരു എഗ്രിമെൻ്റ് ഉണ്ട്. അതനുസരിച്ച് ഇത് ഈ പ്രോഡക്റ്റ് റിക്വയർമെൻ്റ് അനുസരിച്ച് മാർക്കറ്റ് ചെയ്യും. ET നിവിൻ രാജിനൊപ്പം CFSL ബാബു, CTV പ്രാദേശിക വാർത്ത.